ഹലോ, അപ്പം നമ്മൾ ഇന്ന് വി കെ പടിയിലാണ് കേട്ടോ. അപ്പോൾ വി കെ പടിയിൽ മമ്പുറം ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ ഒരു അണ്ടർ പാസ് കൊടുക്കുന്ന വർക്കാണ് നടക്കേണ്ടത്. അപ്പോൾ ആ വർക്കിൽ മേലേക്ക് ബീമുകൾ ഉയർത്തി അവിടെ വെക്കുകയാണ്. അപ്പോൾ വി കെ പടി അടുത്തുള്ള സ്ഥലത്ത്, അതായത് കുറച്ച് മുകളിലേക്കായിട്ടാണ് സൗകര്യപ്പെടുത്തിയിട്ട് ഈ ബീമുകളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് ബീമുകളൊക്കെ പൊക്കി അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ. കാഴ്ചകളൊക്കെ കണ്ട് വളരെ അത്ഭുതത്തോട് തന്നെയാണ് കണ്ടത്. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അപൂർവമാണ്. ഈ ക്രെയിനിൻ്റെ ഓപ്പറേറ്ററൊക്കെ ഒരു പൊളിയാണ്, നല്ല കരുതലോടെ ചെയ്യുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരാൾ തന്നെയാണ്, വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. അപ്പോൾ ആ ലോക്കൊക്കെ ശ്രദ്ധയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് പോകും. നല്ല അടിപൊളി ഓപ്പറേറ്ററാണ്, നമ്മളൊക്കെ നോക്കി നിന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഭാഗം ഇവിടെ താഴെയാണ് കേട്ടോ. ആ ഓപ്പറേറ്ററിവിടെ താഴെ ഇറങ്ങി വന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഡ്രൈവറായിട്ടും ഓപ്പറേറ്റിംഗ് ഒക്കെ ഒരാൾ തന്നെയാണ് ചെയ്യേണ്ടത്. ക്കാനുള്ള തയ്യാറെടുപ്പിൽ ലോക്കാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ലോക്കാക്കിയാൽ ഇപ്പോൾ പോക്കും. പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഡിലേ ആയി, ടൈം ഡിലേ ആയി കിടക്കണമെന്നില്ല, പെട്ടെന്ന് പരിപാടികൾ നടക്കട്ടെ.
അപ്പോൾ അതാ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പൊക്കൽ തുടങ്ങിയിട്ടോ. അങ്ങോട്ട് തള്ളി കൊടുക്കണ്ടേ ഇവർ, തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകാൻ വേണ്ടിയിട്ട്, ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഇവർ തള്ളി കൊടുക്കുന്നുണ്ട്. സംഗതിയൊക്കെ ഭയങ്കര സംഭവമാണ്, എന്നാൽ ഭയങ്കര ഡേഞ്ചറുമാണ്. അപ്പം ഇനി ഈ ജെ സി ബി ആണ്, ഈ ഇറ്റാച്ചി ആണ് ഇതിനെ പൊക്കിക്കൊണ്ടുപോകാം. ആ വീലുകൾ, ആ വീലാ ഇറ്റാച്ചി റെഡി ആയിട്ടുണ്ട്, അതിപ്പോൾ പൊക്കിയിട്ട് പോകും. അതിന് അടുത്തത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അടുത്ത ബീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കാൻ കൊണ്ടുപോവാണ്. അതാണ് മൂപ്പരങ്ങ് പൊക്കും, അങ്ങ് പൊക്കി കൊണ്ടുപോയി അതാ കൊണ്ടുപോകണം. ഇനി മറ്റേ വീല് അപ്പുറത്ത് കൂടെ വരുമ്പോഴത്തേന് ഇത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും, ഇറ്റാച്ചി അത് കൊണ്ടുപോയി വെക്കണം. നമ്മളെ ബീം ഉയരങ്ങളിലെത്തി. സംഗതി കാണേണ്ട കാഴ്ചകൾ തന്നെ കേട്ടോ. ഈ ക്രെയിൻ ഓപ്പറേറ്റർമാർ വീണ്ടും പറയുന്ന ഒരു സംഭവം തന്നെ, രണ്ടാളും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ കയ്യിൽ നിന്ന് പളിയാൽ മൊത്തം പാളും, ഒരാൾ പളിയാൽ പോയി, ഒരാൾക്ക് സ്പീഡ് കൂടിയാൽ പോയി, സ്പീഡ് കുറഞ്ഞാൽ പോയി, എല്ലാം പണിയാവും. അത്രയും ശ്രദ്ധയോടാണ് രണ്ടാളും കൈകാര്യം ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.